പറഞ്ഞാലാകുമോ? ആ അതാണ് നിങ്ങൾ എന്താണ് സെമി, നിങ്ങൾ ആദ്യം സെമി കേഡർ എന്താണെന്ന് മനസ്സിലാക്കണം. എന്താണ് സെമി കേഡർ? സെമി കേഡർ ആണ് എന്ന് പറഞ്ഞാൽ ഉടനെ സെമി കേഡർ ആകുമോ? അങ്ങനെ ആയിട്ടുണ്ടോ? അടിസ്ഥാനപരമായി കോൺഗ്രസിന് എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? നിങ്ങൾ പറഞ്ഞു ഗ്രൂപ്പിന്റെ പേരിൽ ഒന്നുമില്ല, അത് വെറുതെ പറച്ചിലാണ്. ഗ്രൂപ്പ് തന്നെ ഇപ്പോഴും അന്തർധാരയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് താങ്കൾ കാണാതെ പോകരുത്. താങ്കൾ വെറും ഉപരിപ്ലവമായി ചില കേഡർ സെമി കേഡർ എന്നൊക്കെ കേട്ട് കഴിഞ്ഞ് അത് ആവർത്തിക്കാൻ ശ്രമിക്കരുത്. കേഡർ സെമി കേഡർ എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ വ്യത്യാസം എന്ന് മനസ്സിലാക്കണം. കോൺഗ്രസ് പാർട്ടിയിൽ സുധാകരൻ ഒരു ദിവസം രാവിലെ ഇത് സെമി കേഡർ ആണ് എന്ന് പറഞ്ഞാൽ ഉടനെ സെമി കേഡർ ആകുമോ? എന്താണ് താഴെ തട്ടിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? എത്ര പ്രവർത്തകർ താഴേക്കടയിൽ ഉയർന്നു വന്നു ഉണർന്നു വന്നിട്ടുണ്ട്? അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞ് സെമി കേഡർ കേഡർ എന്നൊക്കെ പറഞ്ഞാൽ ഇംഗ്ലീഷ് വാക്കുകളിട്ട് അമ്മാനമാടിയാൽ സെമി കേഡറും കേഡറും ഒന്നും ആകത്തില്ല. അത് താങ്കളും കൂടെ മനസ്സിലാക്കണം. സെമി കേഡർ സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അടിസ്ഥാനപരമായിട്ടുള്ള താഴെ തട്ടിലും അതുപോലെ തന്നെ ഓരോരോ തട്ടുകളിൽ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുകയും അത് നിറവേറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കുവാൻ ശാസ്ത്രീയമായ സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ഒരു അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്ന ഒരു പദമുണ്ട് ഇംഗ്ലീഷിൽ, അതുണ്ടാകണം. അത് കോൺഗ്രസിലില്ല. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അവരുടെ ഏരിയ കമ്മിറ്റി ആകട്ടെ, ബ്രാഞ്ച് കമ്മിറ്റി ആകട്ടെ, ജില്ലാ കമ്മിറ്റി ആകട്ടെ, ലോക്കൽ കമ്മിറ്റി ആകട്ടെ, അതിന് വ്യക്തമായ ഘടനകളുണ്ട്. ഓരോരുത്തർക്ക് വ്യക്തമായ ഡ്യൂട്ടികൾ അവർക്ക് നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് കാലാകാലങ്ങളിൽ അവർ പരിശോധിക്കുന്നുണ്ട്. ഇവിടെ വാളെടുക്കുന്നവനെല്ലാം വെളിച്ചപ്പാടല്ലേ? ഇവിടെ ഇപ്പോഴും കെ പി സി സി സെക്രട്ടറിമാർ എത്രയുണ്ടെന്ന് ആർക്ക് പറഞ്ഞുകൂടല്ലോ? അപ്പൊ അതുകൊണ്ട് ചുമ്മാതെ വായ്ത്താരി പറഞ്ഞതുകൊണ്ട് സെമി കേഡറും കേഡറും ഒന്നും ആകില്ല എന്ന് താങ്കൾ കൂടി മനസ്സിലാക്കണം. അതുകൊണ്ട് ആ വാക്കുകൾ ഉപയോഗിച്ചല്ല ഇവിടെ കാണേണ്ടത്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയിൽ അടിസ്ഥാനപരമായി എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? കെ സുധാകരൻ വന്നതിന് ശേഷവും അടിസ്ഥാനപരമായി എന്ത് മാറ്റം ഉണ്ടായിട്ടുണ്ട്? ഐ കോൺഗ്രസ് എ കോൺഗ്രസ് എന്ന് പറയുന്നില്ലെന്നല്ലേ ഉള്ളൂ? ഇപ്പോഴും താങ്കൾ തന്നെ പറയാതെ പറയുന്നുണ്ടല്ലോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ പോകുന്നത്, പേരുകൾ കൊടുക്കുന്നത് എന്നൊക്കെ പറയാതെ പറയുന്നുണ്ടല്ലോ. എവിടെയാണ് സെമി കേഡർ? അപ്പോൾ ഇവിടെ പ്രശ്നം അതല്ല. ഇവിടെ നേതൃത്വത്തിൽ തന്നെ അവരുടെ മനോഘടനയിൽ മാറ്റം ഉണ്ടാകണം. രാവിലെ കതർ ഷർട്ട് കഞ്ഞിമുക്കി ഇട്ടുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ പാർട്ടി പ്രവർത്തനം ആകത്തില്ല. താഴെ തട്ടിലേക്ക് പ്രവർത്തനം പോവുകയും അവരെ സൗജന്യമായി രംഗത്ത് കൊണ്ടുവരാനുള്ള പ്രവർത്തനം നടത്തുകയും ചെയ്യാതെ എം പി ആയി കഴിഞ്ഞ് വളരെ സുഖലോലുപനായി എം എൽ എ ആയി കഴിഞ്ഞാൽ പിന്നെ 140 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് നാട് സേവനം നടത്തുന്ന ആ ഒരു ശൈലിയിൽ നിന്നൊക്കെ മാറി ജനങ്ങളുടെ മധ്യത്തിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയുടെ പതനത്തെ സംബന്ധിച്ച് വിലപിച്ചിട്ട് യാതൊരു അർത്ഥവുമില്ല, യാതൊരു ആത്മാർത്ഥതയുമില്ല. ഈ വിലപിക്കുന്നവരാണ് ഇതിന്റെ ഉത്തരവാദികൾ എന്ന് പറയാൻ എനിക്ക് യാതൊരു മടിയുമില്ല. ഈ ഗ്രൂപ്പുകൾക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ടെന്ന് അങ്ങ് പറയുമ്പോൾ പോലും പുതിയൊരു ഗ്രൂപ്പിൻ്റെ ഒരു ആവിർഭാവം കൂടി അങ്ങ് കാണുന്നില്ല. അങ്ങ് ആദ്യമേ തന്നെ സൂചിപ്പിച്ചിരുന്നു എം കെ രാഘവൻ ഇത്തരത്തിലുള്ള ആവേശമുണ്ടാവാൻ പ്രധാനമായും ആദ്യം ശ്രദ്ധയിൽപ്പെട്ടത് എ ഐ സി സി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ശശി തരൂരിൻ്റെ ഒരു വരവോടുകൂടി അദ്ദേഹത്തിൻ്റെ ശശി തരൂരിൻ്റെ ആരാധകനായി എം കെ മാറിയിട്ടുണ്ട്. ആ ഒരു രീതിയിൽ കണ്ടപ്പോൾ ഇപ്പോൾ ഒരുപക്ഷെ ശശി തരൂർ പക്ഷം എന്നൊരു പുതിയ ഒരു ഗ്രൂപ്പ് കൂടി ആവിർഭവിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? ഇതൊക്കെ താങ്കളുടെ കണ്ടുപിടുത്തമായിട്ടേ ഞാൻ കാണുന്നുള്ളൂ. മാധ്യമങ്ങളൊന്നും അങ്ങനെ ഒരു പക്ഷത്തെ ഉണ്ടാക്കണ്ട. താങ്കൾ അത് ബോധപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ഞാനതിനോട് ചേരുന്നില്ല. തരൂർ ഗ്രൂപ്പ് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പ് ഉണ്ടായി എന്നൊക്കെ താങ്കൾ ഈ മാധ്യമങ്ങളോട് വിളിച്ചു പറഞ്ഞാൽ ഒരുപക്ഷെ നാളെ മറ്റ് മാധ്യമങ്ങൾ അത് ആവർത്തിക്കുമായിരിക്കാം. പക്ഷേ ഈ നാളിന് വരെ ഞാൻ കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല അങ്ങനെ ഒരു വിഭാഗീയ ഗ്രൂപ്പ് ഉണ്ടാക്കാനുള്ള ഉദ്ദേശം തരൂരിന് പോലും ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഇപ്പോൾ തരൂരിനോടൊപ്പം നിൽക്കുന്നു, കെ ശബരിനാഥ് തരൂരിനോടൊപ്പം നിൽക്കുകയാണല്ലോ. അതുപോലെ എം കെ രാഘവൻ നിൽക്കുന്നു, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചില ആളുകളുണ്ട്. അതുകൊണ്ട് അത് ഗ്രൂപ്പാണെന്നാണോ വിവക്ഷിക്കേണ്ടത്? അങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഗ്രൂപ്പ് ഉണ്ടാക്കി ആ ഗ്രൂപ്പിനെ സ്ഥായീകരിക്കാനൊന്നും ശ്രമിക്കുന്നത് ഭംഗിയല്ല. അതൊരു നിഷ്പക്ഷമായ മാധ്യമ പ്രവർത്തനമാണെന്ന് എനിക്ക് അഭിപ്രായവുമില്ല. തീർച്ചയായും ഇത്തരത്തിലുള്ള വിമർശനം അന്ന് ഇന്ന് എം കെ രാഘവൻ ഉന്നയിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട വിമർശനങ്ങൾ, തെരഞ്ഞെടുപ്പ് നടക്കുന്നില്ല, ഇനി അതിനെക്കുറിച്ചൊരു പ്രതീക്ഷ എന്ന് നടക്കുമെന്നതിനെക്കുറിച്ച് എനിക്കൊരു പ്രതീക്ഷയില്ല. ഒപ്പം തന്നെ ആ പ്രസംഗത്തിൻ്റെ അവസാന ഭാഗത്ത് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വി എം സുധീരനെ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ മുഖമായിട്ട് വീണ്ടും തിരിച്ചു വരണം, 5 വട്ടമാണ് വി എം സുധീരൻ തിരിച്ചു വരണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വി എം സുധീരൻ എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ നിലപാട് ആവർത്തിച്ചിട്ടുണ്ട്, അത് ജനങ്ങൾക്കറിയാമല്ലോ. അദ്ദേഹം പറയട്ടെ, വി എം സുധീരൻ എത്രയോ സ്ഥാനങ്ങൾ കൊടുത്തു, അദ്ദേഹം അതിൽ സംതൃപ്തനാണ്. അദ്ദേഹം ഇന്നും അച്ചടക്കമുള്ള ഒരു കോൺഗ്രസ്സുകാരനായി എനിക്ക് അദ്ദേഹത്തെ വിദ്യാർത്ഥി ജീവിതകാലം മുതൽ അറിയാം. വളരെ അച്ചടക്കമുള്ള ചിട്ടയുള്ള ഒരു കോൺഗ്രസ്സുകാരനായി അദ്ദേഹം ഇന്നും നിൽക്കുന്നു.
അദ്ദേഹത്തിന് ഒരു പരാതിയും സ്ഥാനം ലഭിക്കാത്തതിനെ കുറിച്ച് ഇന്ന് വരെ ഉള്ളതായി എനിക്കറിഞ്ഞുകൂടാ. പിന്നെ അദ്ദേഹത്തിന് പലതര എത്രയോ പ്രാവശ്യം അദ്ദേഹത്തിന്റെ മേൽ നിൽക്കണം നിൽക്കണം മത്സരിക്കണം മത്സരിക്കണം എന്ന് സമ്മർദ്ദം ഉണ്ടായപ്പോൾ അദ്ദേഹം സ്വയം പിന്മാറിയല്ലോ. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ സമയത്ത് ഈ പറയുന്ന എം കെ രാഘവനാണോ ഇനി വി എം സുധീരനെ ഉദ്ധരിച്ചുകൊണ്ട് വരാനായിട്ട് രംഗത്ത് വരേണ്ടത്? അതൊക്കെ വളരെ ബാലിശമായിട്ടുള്ള വി എം സുധീരനെ കേരള പൊതുസമൂഹത്തിന് നന്നായിട്ട് അറിയാം, കോൺഗ്രസ് പാർട്ടിക്ക് അറിയാം. അദ്ദേഹത്തിന്റെ നേട്ടങ്ങളും അദ്ദേഹം ഉണ്ടാക്കിയിട്ടുള്ള സംഭാവന നൽകിയ സംഭാവനകളും പാർട്ടിക്ക് എത്ര വലുതാണ്, അദ്ദേഹം ഇരിക്കാത്ത സ്ഥാനം ഏതാണ്, അദ്ദേഹത്തെ പാർട്ടി വേണ്ട രീതിയിൽ അംഗീകരിക്കുകയും അദ്ദേഹം പാർട്ടിയെ ഇന്നും സ്നേഹിക്കുകയും ചെയ്യുന്നു. മദ്യ നിരോധന പ്രസ്ഥാനത്തിനൊക്കെ അദ്ദേഹത്തിന്റെ നിലപാട് എത്ര ശക്തമാണ്. ഈ രണ്ടു ദിവസം മുമ്പ് അദ്ദേഹം ഈ എം കെ രാഘവൻ പറഞ്ഞതുപോലെ ഒന്നും അല്ലല്ലോ പറഞ്ഞത്. ഒരു കാര്യത്തിൽ അദ്ദേഹം ശക്തമായി പറഞ്ഞു, കോൺഗ്രസ് പാർട്ടിയിലുള്ള അംഗങ്ങൾ മദ്യം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള ആ തീരുമാനത്തെ ലഘൂകരിക്കുന്നത് തെറ്റായിപ്പോയി എന്ന് ആർജവത്തോട് അദ്ദേഹം ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വി എം സുധീരന്റെ പേരിലൊന്നും അദ്ദേഹം എം കെ രാഘവൻ വിലപിക്കുകയും ദുഃഖിക്കുകയും ഒന്നും ആവശ്യമില്ല. വി എം സുധീരനേക്കാൾ ഒന്നും അതിനേക്കാൾ വലിയ ഒരു ആവേശം ഒന്നും എം കെ രാഘവന് കോൺഗ്രസ് പാർട്ടിയുടെ കാര്യത്തിൽ വലിയ ദുഃഖം ഒന്നും ഉണ്ടാകേണ്ട കാര്യമല്ല. വി എം സുധീരൻ അതിനേക്കാൾ കൂടുതൽ വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കോൺഗ്രസ് പാർട്ടിയിൽ പ്രവർത്തിച്ച് ഉന്നത സ്ഥാനങ്ങളിലെത്തി സർവ സമ്മതനായി ഇന്നും ജീവിക്കുന്ന എനിക്ക് വളരെ ബഹുമാനമുള്ള ഒരു നേതാവാണ്. അദ്ദേഹത്തിന് വക്കാലത്തൊന്നും എം കെ രാഘവന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് വിശ്വാസമില്ല. അതൊക്കെ പറയാൻ ശ്രമിക്കുന്നത് വെറുതെ വെറും ബാലിശമാണ് ആളുകൾ തിരിച്ചറിയുമെന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളൊക്കെ